നമസ്കാരം. നമുക്ക് കേരള സർക്കാരിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തണമെന്ന് ഒന്നുമില്ല. കേരളത്തിലെ ഒരു ജനങ്ങൾക്കും അതില്ല. പിന്നെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. അതനുസരിച്ച് വിമർശനങ്ങൾ ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും, വിവാദങ്ങൾ ഉണ്ടാകും, ചർച്ചകൾ ഉണ്ടാകും. അല്ലാതെ ഒരു സർക്കാർ സംവിധാനം എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യം. ഇപ്പോൾ കോവിഡിന്റെ കാര്യം നോക്കൂ. നമ്മുടെ കയ്യിൽ നിന്ന് സാധനം കൈവിട്ടു പോയി എന്ന് വേണം പറയാൻ. മുംബൈയിലെ ധാരാവിയിൽ പോലും, അതുപോലെ ഡൽഹിയിലും ഗുജറാത്തിലും പോലും സമൂഹ വ്യാപനം ഇത്രയും ഉണ്ടാകാത്ത സ്ഥിതിക്ക്, ഇവിടെ ഈ പ്രബുദ്ധ കേരളത്തിൽ വിദ്യാഭ്യാസം ഇത്രയുമുള്ള കേരളത്തിൽ, ഇത്രയും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ എളുപ്പമുള്ള കേരളത്തിൽ ഇതെങ്ങനെ സമൂഹ വ്യാപനത്തിന്റെ വക്കോളമെത്തി, അല്ലെങ്കിൽ സമൂഹ വ്യാപനം ചില മേഖലകളിലെങ്കിലും എത്തി? റിപ്പോർട്ടുകളാണ് കേട്ടോ, ICMR അതുപോലെ തന്നെ IMA ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇതുവരെ പൂർണ്ണമായി ഇവിടുത്തെ സംവിധാനങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും പറയുന്നു സമൂഹ വ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ ചില മേഖലകളിലെങ്കിലും. അതെങ്ങനെ എത്തിപ്പെട്ടു? ധാരാവിയിൽ സ്കൂളിന്റെ പടി പോലും കാണാത്തവരാണ്. അവരെ ബോധവൽക്കരിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും സാധിച്ചു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്, എന്നാൽ കൂടി പറയുകയാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും അതുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനുമൊക്കെ അത് സാധിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കഴിഞ്ഞ ദിവസം 407 കോടി രൂപയാണ് ഇവിടുത്തെ പഞ്ചായത്ത് ശുചീകരണം, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശുചീകരണവുമായി ബന്ധപ്പെട്ടും അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും അതുപോലെ അണുനശീകരണ പ്രവർത്തനങ്ങൾക്കും കോവിഡ് പ്രതിരോധ നിയന്ത്രണ സംവിധാനങ്ങൾക്കുമായി 407 കോടി രൂപയാണ് കേരളത്തിന് പ്രധാനമന്ത്രി അനുവദിച്ചത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അതുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും. എന്നിട്ടും ഇവിടെ ഇതെങ്ങനെ സമൂഹ വ്യാപനത്തിലേക്ക് പോകുന്നു? ഇവിടെ ഒന്നുമില്ല, ഇവിടെ PR വർക്ക് മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ PR വർക്ക് ഉണ്ട്. നമ്മളല്ല പറയുന്നത്, ലോകോത്തര മാധ്യമമായ BBC പറയുന്നത്. കേരളത്തിൽ PR വർക്കേ ഉള്ളൂ, ജനങ്ങളെ അറിയിക്കുന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ അറിയിക്കുന്ന കാര്യങ്ങൾ അവിടെ നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നില്ല. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ട് ഞാൻ 10 രൂപ എൻ്റെ കയ്യിലിരുന്നിട്ട് എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട് എന്ന് വേറൊരാളെ കൊണ്ട് പറയിക്കുന്നതാണ് PR വർക്ക്. ആക്ച്വലി എൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ, പക്ഷേ ജനങ്ങളെന്ത് വിചാരിക്കും, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരവസ്ഥയാണിത്. ഇത്രയേ ഉള്ളൂ സംഭവം, പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ 10 രൂപയേ ഉള്ളൂ, പക്ഷേ ഇതാ ഇവിടെ ക്യാമറ ചെയ്യുന്ന ഞങ്ങളുടെ സബ് എഡിറ്റർ ആദർശ് വിഷ്ണുവിനോട് ഞാൻ പറയുന്നു, 100 രൂപയുണ്ട് എൻ്റെ കയ്യിൽ എന്ന് ഉറക്കപ്പറ. ആദർശ് ഉറക്കെ പറയുന്നു, ജനങ്ങൾ വിചാരിക്കുന്നു എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, 10 രൂപയുള്ളൂ. അതാണ് PR വർക്ക്, അതാണ് ഇപ്പോൾ BBC ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഭയങ്കര സംഭവമാണ്, പക്ഷേ ഒന്നുമില്ല, വെറും പൊള്ളയാണ്. അങ്ങനെ ആവരുത്, അങ്ങനെ ആയിക്കൂടാ. നമ്മൾ കൈവിട്ടു പോകും, നമ്മൾ ബുദ്ധിമുട്ടും, നമ്മൾ ദുരന്തഭൂമിയാകും. അതാണ് പറയുന്നത്. ഇതൊരു ആരോഗ്യപരമായ വിമർശനമായിട്ട് വേണം ചൂണ്ടിക്കാട്ടാൻ. നമുക്ക് നോക്കാം, കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറവ് കേരളത്തിലായിരുന്ന സമയത്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത്. എല്ലാവരും ആ വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും അതേ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായ ഇവിടുത്തെ മാധ്യമങ്ങൾ നൽകിയ റിപ്പോർട്ടുകളും ഒക്കെ കണ്ടു കാണും. ഭൂരിപക്ഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കേരളത്തിലെ ഇടത് സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും പുകഴ്ത്തിയുള്ള ലേഖനങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. എല്ലാ ലേഖനങ്ങൾക്കും സമാന സ്വഭാവം കണ്ടതോടെ ഇത് ഇടത് കേന്ദ്രങ്ങൾ നടത്തുന്ന PR വർക്കാണെന്ന ആരോപണം ശക്തമായി. ഇതിന് പിന്നാലെയാണ് പ്രശസ്തമായ BBC ചാനൽ ആരോഗ്യമന്ത്രി KK ശൈലജയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്തത്. ഇടത് കേന്ദ്രങ്ങളും സൈബർ സഖാക്കളും ഇതിനെ വൻ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. അക്കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി സർക്കാരിന്റെ മികവ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ 1.5 മാസങ്ങൾക്കിപ്പുറം മിക്ക സംസ്ഥാനങ്ങളും കോവിഡിനെ പിടിച്ചുകിട്ടുന്നതിൽ വിജയിച്ചപ്പോൾ കേരളത്തിൽ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അന്ന് ഇടത് സർക്കാരിനെ പ്രകീർത്തിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ BBC പണം കൊടുത്ത് സ്ലോട്ട് എടുത്ത് വാർത്തകളും മറ്റു കാര്യങ്ങളും അഭിമുഖങ്ങളും കൊടുക്കാം, അതാണ് അന്നവിടെ ചെയ്തത്, വേറൊന്നുമല്ല. വ്യക്തമായി തന്നെ നമുക്കറിയാം. ഇതിൽ പ്രധാനമാണ് BBC തന്നെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. കേരളത്തിൻ്റെ വിജയഗാഥ എങ്ങനെ മോശമായി എന്ന തലക്കെട്ടിൽ BBC ഇന്ത്യ കറസ്പോണ്ടന്റും ഫീച്ചർ ആൻഡ് അനാലിസിസ് എഡിറ്ററുമായ സൗദിക് ബിശ്വാസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിൻ്റെ ആഘോഷങ്ങൾ അനവസരത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായി കണക്കുകൾ ഉദ്ധരിച്ച് ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ കോവിഡ് വ്യാപന തോത് സംബന്ധിച്ച് നടത്താത്ത പ്രഖ്യാപനങ്ങൾ അകാലത്തിലായിരുന്നുവെന്നും ഈ ലേഖനത്തിൽ സൗദിക് വ്യക്തമാക്കുന്നുണ്ട്. രോഗത്തിൻ്റെ തോത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ സത്യസന്ധമായിരുന്നില്ല എന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ചുരുക്കത്തിൽ കോവിഡ് ബാധിച്ച്
ക്ഷമിക്കണം, കോവിഡ് സംബന്ധിച്ച് ഇടതുമാധ്യമങ്ങൾ അടക്കം നടത്തിയത് സർക്കാരിന്റെ വെറും പി ആർ വർക്ക് മാത്രമാണെന്ന് സൂചിപ്പിക്കുകയാണ്, പ്രത്യക്ഷമായും പരോക്ഷമായും സൂചിപ്പിക്കുകയാണ് സൗദിക് ബിശ്വാസ് ഈ ലേഖനത്തിലൂടെ. സൗദിക് ബിശ്വാസിനെ എല്ലാവർക്കും അറിയാം, കാലങ്ങളായി ബി ബി സിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന നമുക്കൊക്കെ അടുത്ത് പരിചയമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. ഇന്ത്യയെ ബന്ധപ്പെട്ട ലേഖനങ്ങളും ഒരുപാട് സാംസ്കാരികമായ വിഷയങ്ങളൊക്കെ ബി ബി സിയിലൂടെ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് സൗദിക്. അപ്പോൾ ഇത് വെറും പി ആർ വർക്ക് മാത്രമായിരുന്നു, അന്ന് സ്ലോട്ട് എടുത്ത് ചെയ്ത പി ആർ വർക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളുമായിരുന്നു അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അന്ന് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിരുന്നു, ഇന്നിപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണം വിട്ടുപോയിരിക്കുന്നു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അന്ന് പറഞ്ഞ കാര്യങ്ങൾ, അന്ന് ഇതുപോലെ ബി ബി സിയിൽ ഇന്റർവ്യൂ നടത്തിയതും ദേശീയ മാധ്യമങ്ങളിൽ ലേഖനം എഴുതിയതും ഒക്കെ തന്നെ ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഈ കേരളത്തിൽ ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടതല്ല. സത്യം അങ്ങനെയാണ്, ആ രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര വൈഡ് റേഞ്ച് ഓഫ് അറേഞ്ച്മെൻസ് ആയിരുന്നു എല്ലാ കാര്യത്തിലും ചെയ്തുകൊണ്ടിരുന്നത്, വളരെ വിശാലമായൊരു നെറ്റ്വർക്കായിരുന്നു അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷെ അതൊന്നും പ്രാവർത്തികമായില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ധാരാവിയിലും ഗുജറാത്തിലെ പല പല മേഖലകളിലും പോലും, അതുപോലെ തന്നെ മധ്യപ്രദേശിലും അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ ചേരികളിൽ പോലും കോവിഡ് പടർന്നു പിടിച്ചിട്ട്, ഇൻഡോറിലും ഒക്കെ ഇത് പടർന്നു പിടിച്ചിട്ട് വളരെ സ്മൂത്തായിട്ട് അവിടുത്തെ സർക്കാരുകൾ അത് പിടിച്ചു നിർത്തിയില്ലേ? ഇവിടെ എന്തുകൊണ്ടത് സാധിക്കുന്നില്ല എന്ന ചോദ്യം പൊതുസമൂഹമാണ് സർക്കാരിനോട് ചോദിക്കുന്നത്. പി ആർ വർക്ക് നടത്തിക്കോളൂ, ഒരു കുഴപ്പവുമില്ല, പി ആർ വർക്ക് വേണം, തീർച്ചയായും വേണം, അത് എല്ലാവരെയും അറിയിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയണം, ലോകമറിയണം. പക്ഷേ സത്യമേ ലോകമറിയാവൂ, ഒരല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുകൊള്ളൂ, പക്ഷേ ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലേ ഉള്ളൂ എല്ലാം എന്ന് വരുത്തി തീർക്കുന്ന പി ആർ വർക്ക് അപകടം ചെയ്യും, അത് ഫലത്തിൽ ഒന്നും കാണില്ല. ഇനിയിപ്പോൾ പിടിച്ചു കെട്ടാൻ പറ്റുമോ എന്നറിയില്ല. എന്തൊക്കെയായാലും പിടിച്ചു കെട്ടാൻ, ഈ കോവിഡ് വ്യാപനം തടയാനും രോഗമുക്തി നേടാനുമൊക്കെ നമുക്ക് കേരളത്തിന് സാധിക്കട്ടെ. ഇപ്പോൾ കോവിഡ് വാക്സിൻ്റെ ഓക്സ്ഫോർഡ് സർവകലാശാല കോവിഡ് വാക്സിൻ്റെ രണ്ടാം ഘട്ട പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞു. മൂന്നാം ഘട്ടം കൂടി പരീക്ഷിച്ചാൽ ഈ രണ്ടോ മൂന്നോ മാസങ്ങൾക്കകം മരുന്ന് വിപണിയിലെത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കും ആഗോളതലത്തിൽ നോക്കിയാൽ. പക്ഷേ ഇത് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഇത് കേരളത്തിന് ഇത് പിടിച്ചു കെട്ടാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പൊതു സമൂഹത്തിന് സംശയം തോന്നി എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും സാധിക്കട്ടെ, എല്ലാ വർക്കുകൾക്കും ഞങ്ങളുടെയൊക്കെ പിന്തുണ, എല്ലാ മാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണ കേരള സർക്കാരിനുണ്ട് എല്ലാ തരത്തിലും. തീർച്ചയായും നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളുകളും കോവിഡ് നിയന്ത്രണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ തന്നെ പാലിക്കണം, കൃത്യമായി പാലിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ച് ഈ ഒരു കാര്യം ചെയ്തു തീർക്കണം. ആവശ്യമായ പി ആർ വർക്ക് ആയിക്കോളൂ, പക്ഷേ അനാവശ്യമായ പി ആർ വർക്ക് എന്തിനാണ് എന്ന് ഇപ്പോൾ ബി ബി സി തന്നെ ചോദിച്ചിരിക്കുന്നു അല്ലേ? അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ പലതവണ ഫോണിൽ വിളിച്ചു എന്ന് മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ ആദ്യം വാർത്ത നൽകിയത് തത്വമയി ന്യൂസ്. സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഈ വിഷയവുമായി, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദ വ്യക്തികളെ സ്ഥിരം വിളിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല, അദ്ദേഹം രംഗത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഈ വിവാദ വ്യക്തികളുമായി സമ്പർക്കത്തിലായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ നിരവധി കോളുകൾ ഈ കോൾ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റു മാധ്യമങ്ങൾ ഇതിൻ്റെ സൂചനകൾ വാർത്തകളായി നൽകിയത് ഒരു ദിവസത്തിന് ശേഷം. മന്ത്രിയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ തത്വമയി ന്യൂസ് അതിന്റെ വിശദാംശങ്ങളും നൽകി. മറ്റു മാധ്യമങ്ങൾ പിന്നീടാണ് അത് നൽകിയത്. സ്വപ്നെ ഏറ്റവും കൂടുതൽ വിളിച്ചത് മന്ത്രി കെ ടി ജലീലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തിൽ മുഖ്യകണ്ണിയായ സ്വപ്ന സുരേഷിനെ നിരവധി പേർ സഹായിച്ചു. അതിലേറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ വരെ നീളുന്നതാണ് ഈ സ്വപ്ന ചേച്ചിയെ സഹായിച്ചവരുടെ പട്ടിക. തത്വമയി ന്യൂസ് എന്നും എവിടെയും എപ്പോഴും ഒരു കാതം മുന്നിൽ.